പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമാണല്ലേ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താൽ ഒരു പക്ഷേ പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ സാധിച്ചേക്കാം. എങ്കിൽ പിന്നെ മാജിക് ആയാലോ? ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ മുൻപിൽ ഒരു മാജിക് ചെയ്ത് കാണിച്ചാൽ ഒരല്പം പൊങ്ങച്ചം കാണിക്കാം. ഈ വീഡിയോയിലൂടെ കുറച്ച് സിമ്പിൾ മാജിക് ട്രിക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒന്നും ഞെട്ടിക്കാൻ വേണ്ട മരുന്ന് ഈ വീഡിയോയിലുണ്ട്. എല്ലാവർക്കും 90s കിഡിന്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 1, സ്ട്രോ ആൻഡ് സ്ട്രിംഗ് ട്രിക്ക്. വളരെ സിമ്പിളായി ഒട്ടും ചിലവില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാജിക് ട്രിക്കാണിത്. കയ്യിലൊരു നൂലും ഒപ്പം ഒരു സ്ട്രോയും മാത്രം ഉണ്ടായാൽ മതി. സ്ട്രോയുടെ ഒരു വശത്തൂടെ നൂല് കടത്തിവിട്ട് മറുവശത്തുകൂടെ എടുക്കണം. പിന്നീട് സ്ട്രോ പകുതിയായി മടക്കി കയ്യിൽ പിടിച്ചിട്ട് കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടിയോട് ഒരു കത്തിയോ കത്രികയോ ഉപയോഗിച്ച് സ്ട്രോയുടെ സെൻറ്റർ കട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പെൺകുട്ടി കരുതും സ്ട്രോയുടെ ഉള്ളിലുള്ള നൂലും മുറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. ആ വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനായി മുറിഞ്ഞ 2 പീസ് സ്ട്രോയും കാണിച്ചു കൊടുക്കണം. ഇനിയാണ് മാജിക് പെർഫോം ചെയ്യാൻ പോകുന്നത്. സ്ട്രോയുടെ ഉള്ളിൽ നിന്നും നൂല് വലിച്ചുരിയെടുക്കുകയാണ്. അതും മുറിയാത്ത ഒരു ലോങ് സിംഗിൾ പീസ് നൂല്. തീർച്ചയായും പെൺകുട്ടി ഇത് കണ്ട് ഞെട്ടിയിരിക്കും. ഇനി ഈ മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. മാജിക്ക് തുടങ്ങുന്നതിന് മുൻപ് സ്ട്രോയുടെ നടുവിലൂടെ ഒരു കത്തി ഉപയോഗിച്ച് വരഞ്ഞ് നീളത്തിൽ മുറിക്കണം. ദാ ഇതുപോലെ. ഇതാണ് ആദ്യത്തെ സീക്രട്ട്. ഈ മുറിച്ചിരിക്കുന്ന ഭാഗം പെൺകുട്ടി കാണാതെ കൈ ഉപയോഗിച്ച് മറച്ചു വേണം പിടിക്കാൻ. പിന്നീട് നൂല് സ്ട്രോയുടെ ഉള്ളിലൂടെ കടത്തിവിട്ടതിന് ശേഷം സ്ട്രോ മുറിക്കുന്നതിനായി സ്ട്രോ 2 മടക്കി കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ സമയം നൂലിന്റെ 2 വശത്തും പിടിച്ച് നൂലിനെ താഴേക്ക് വലിക്കുമ്പോൾ സ്ട്രോ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നൂല് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. നൂല് എവിടെ വരെ വന്നിട്ടുണ്ടോ അവിടെ വെച്ച് കൈകൊണ്ട് അവിടെ ലോക്ക് ചെയ്യണം. പിന്നീട് നൂല് പുറത്ത് കാണാത്ത വിധം മറച്ചു പിടിച്ച് സ്ട്രോ തമ്മിൽ യോജിപ്പിച്ച് സ്ട്രോയുടെ ഒരു വശത്തു കൂടി നൂല് വലിച്ചുരിയെടുക്കുമ്പോൾ മാജിക് വിജയകരമായി അവസാനിക്കും. നമ്പർ 2, കോയിൻ ത്രൂ ക്യാൻ ട്രിക്ക്. ക്രിസ് ഏഞ്ചൽ എന്ന ഫേമസ് മജീഷ്യൻ പെർഫോം ചെയ്ത ഒരു മാജിക്കാണിത്. അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പെൺകുട്ടി സൈൻ ചെയ്ത ഒരു കോയിൻ വാങ്ങി ആ കോയിൻ പൊട്ടിക്കാത്ത സോഡ ക്യാനിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാണ് മാജിക്. പിന്നീട് അത് കണ്ട് ഞെട്ടിയിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലേക്ക് സോഡ ക്യാൻ തുറന്ന് ആദ്യം സൈൻ ചെയ്ത കോയിൻ എടുത്തു കൊടുക്കുന്നു. നമുക്കിനി ആ മാജിക്കിന്റെ സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ മജീഷ്യൻ ഈ കാണുന്നത് പോലെ ഒരു കൈപ്പത്തിയിൽ കോയിൻ പിടിക്കുകയും മറുകൈയിൽ ക്യാൻ പിടിക്കുകയും വേണം. ക്യാനിന്റെ അടിഭാഗം നാണയത്തെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കണം ക്യാൻ പിടിക്കേണ്ടത്. എന്നിട്ട് വേഗത്തിൽ കോയിൻ ക്യാനിന്റെ അടിഭാഗത്ത് വരുന്ന വിധത്തിൽ ക്യാനിലേക്ക് അടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ക്യാനിന്റെ അടിഭാഗത്ത് കോയിൻ ഇതുപോലെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പെൺകുട്ടിയെ തന്റെ കയ്യിൽ നാണയമില്ലെന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. അടുത്തതായി കൈ തിരികെ ക്യാനിന്റെ അടിഭാഗത്ത് പിടിച്ച് ക്യാൻ തിരിക്കണം. അപ്പോൾ തന്നെ മജീഷ്യൻ ക്യാൻ കുലുക്കി ഒന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതും നല്ലതാണ്. അതിനുശേഷം ക്യാൻ ഇതുപോലെ നേരെ വെച്ച് പെൺകുട്ടിയെ കാണിക്കുന്ന സമയം അവരറിയാതെ താഴെ ഭാഗത്തുള്ള കോയിൻ മജീഷ്യൻ വിരലുകൾക്കിടയിലേക്ക് വേഗത്തിൽ മാറ്റണം. എന്നിട്ട് ആ കൈകൊണ്ട് കോയിൻ കാണാത്ത വിധം സോഡ ക്യാനിന്റെ സീൽ പൊട്ടിക്കണം. ആ സമയം സോഡയുടെ നുര പൊങ്ങുന്നതിന് ഇടയിലൂടെ കോയിൻ ശ്രദ്ധിച്ച് ക്യാനിന്റെ ഉള്ളിലേക്കിട്ടാൽ മാജിക് സക്സസ്ഫുൾ. അവസാനം മജീഷ്യൻ സോഡ താഴേക്കൊഴിച്ച് കോയിൻ പുറത്തെടുക്കുമ്പോൾ ഓഡിയൻസ് തീർച്ചയായും ഞെട്ടിയിരിക്കും. നമ്പർ 3, റൈസിംഗ് റിംഗ് ട്രിക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാജിക്കാണിത്. ഈ മാജിക്കിനായി വേണ്ടത് ഒരു റബ്ബർ ബാൻഡും ഒരു റിങ്ങുമാണ്. ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായി റിങ് ചലിക്കുന്നതാണ് മാജിക്. ഈ മാജിക്കിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു റബ്ബർ ബാൻഡ് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു നീളമുള്ള പീസ് ലഭിക്കും. എന്നിട്ട് ഒരു റിംഗ് എടുത്ത് റബ്ബർ ബാൻഡിൽ ഇടുക. വലതുകൈ റബ്ബർ ബാൻഡിന് നടുവിലായി വരുന്ന രീതിയിൽ പിടിച്ച് റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ആ സമയം റബ്ബർ ബാൻഡ് പൊട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് മാജിക്കിന്റെ തുടക്കത്തിലുള്ള പൊസിഷൻ. കൈപ്പത്തിയുടെ പുറകുവശം ഓഡിയൻസിനെ ഫേസ് ചെയ്തായിരിക്കണം പിടിക്കേണ്ടത്. ലൂസായി കിടക്കുന്ന റബ്ബർ ബാൻഡ് ഒരു കാരണവശാലും ഓഡിയൻസ് കാണരുത്. ഇനിയാണ് മാജിക് ആരംഭിക്കുന്നത്. വലത് കൈയോട് ചേർത്ത് റിംഗ് വെച്ചതിന് ശേഷം പതുക്കെ റബ്ബർ ബാൻഡിന്റെ പ്രഷർ റിലീസ് ചെയ്യണം. റബ്ബർ ബാൻഡ് ലൂസ് ചെയ്യുന്ന സമയം സ്പീഡ് കൂടാതെയും ജെർക്കിംഗ് ഉണ്ടാവാതെയും ശ്രദ്ധിക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ റിംഗ് തനിയെ മുകളിലേക്ക് കയറുന്നതായി തോന്നും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.